നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ കോളിളക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും സിനിമാ രംഗത്തുമൊക്കെ നടന്നുവരികയാണ് ഒന്നിനു പുറകെ ഒന്നായി നിരവധി നിരവധി ആരോപണങ്ങൾ പ്രമുഖ നടന്മാർക്കെതിരെയൊക്കെ ഉണ്ടാകുന്നുണ്ട് നടന്മാർക്കെതിരെയും ഒക്കെ ചില നടിമാർ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു നടിമാർ മാത്രമല്ല കോഴിക്കോട് നിന്ന് ഒരു യുവാവും പീഡനാരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സഖാവിന് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള കാര്യം നമുക്കറിയാം എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്നിട്ടുള്ള രഞ്ജിത്തിനെതിരെയാണ് ഇത്തരം പീഡനാരോപണങ്ങൾ ആണും പെണ്ണും നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം മാത്രമല്ല ഇപ്പോൾ സമൂഹം മുഴുവൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ അമ്മയുടെ പ്രതികരണത്തെക്കുറിച്ച് കുറേ നാളുകളായി ആരായുന്നുണ്ട് അതായത് അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകുന്നു ഇത്തരം ചോദ്യങ്ങളാണ് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്നത് ചില മാധ്യമങ്ങൾ പക്ഷേ അമ്മയുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി സിദ്ദിഖിൻ്റേതായി വരുന്നു അപ്പോഴും സിദ്ദിഖ് എന്തുകൊണ്ട് പ്രതികരിച്ചു മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി ഇന്നിപ്പോൾ മോഹൻലാൽ പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്തായാലും ധർമ്മജൻ ബോൾഗാട്ടി എന്നൊരു നടനെ ഒരു മാധ്യമ പ്രവർത്തക നിർത്തിപ്പൊരിക്കുന്നത് നമ്മൾ കണ്ടു വിശദീകരണം തന്നിട്ട് പോയാൽ മതി എന്നാണ് ആ മാധ്യമ പ്രവർത്തക പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടിമാർ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അമ്മ എന്ന സംഘടനയെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു നിങ്ങൾ പ്രതിക്ക് വേണ്ടി ജയിലിന് പുറത്തു വന്ന് പൊട്ടിക്കരഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ധർമ്മജൻ ബോൾഗാട്ടി എന്ന നടനെ പരമാവധി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ധർമ്മജൻ ബോൾഗാട്ടിയോട് വിശദീകരണം പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് മാധ്യമ ലോകം അന്നു പറഞ്ഞത് പക്ഷേ പൃഥ്വിരാജിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് പൃഥ്വിരാജ് പറയുന്നത് കേട്ട് അത് വേദവാക്യം ആയിട്ടെടുത്ത് മിണ്ടാതെ പോവുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസവും പൃഥ്വിരാജ് ഈ രീതിയിൽ വന്നു പറഞ്ഞിരുന്നു സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നെ ആരും ഒതുക്കിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒതുക്കിയിട്ടില്ല എന്ന് വെച്ച് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാനാവില്ല എന്നൊക്കെയുള്ള ചില മുനവച്ച സംസാരങ്ങൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പവർ ഗ്രൂപ്പ് എന്നൊരു സാധനം ഉണ്ടെന്നും അത് കാരണം തന്റെ അവസരങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ് ചിലർ ഒക്കെ ഈ ഇതേ നടൻ തന്നെ പറഞ്ഞ കാര്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പൊക്കിയിളക്കി വിടുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ ഈ പൃഥ്വിരാജിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്താണ് ആ ആരോപണത്തിൽ നിന്നും ഇങ്ങനെ പൃഥ്വിരാജിനെ ചോദ്യം ചെയ്യാതെ വെറുതെ വിടാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബ്രോഡാഡി എന്ന ഷൂട്ടിംഗ് സൈറ്റിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് ഈ പറയുന്നത് പോലെ വാതിലിൽ മുട്ടി കയ്യിൽ തഴ തഴുകി മുടിയിൽ തഴുകി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊന്നുമല്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റ് താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് ശീതളപാനീയത്തിൽ കലർത്തി ബോധരഹിതയാക്കി അതിക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു പീഡിപ്പിച്ചതാകട്ടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂദ് റഷീദുമാണ് ഈ മൻസൂദ് റഷീദിനെതിരെ പരാതി ഫിലിം സെറ്റിൽ പറഞ്ഞിട്ട് പോലും എംബുരാൻ എന്ന സിനിമയുമായി മൻ മൻസൂദ് റഷീദിനെ സഹകരിപ്പിച്ചു അയാളെ ചവിട്ടി പുറത്താക്കിയില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിച്ചിട്ടുള്ളത് ബ്രോഡാഡിയും പൃഥ്വിരാജും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനെതിരെ ഇത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനം നടന്നിട്ടും ഇത്തരത്തിൽ അയാൾക്കെതിരെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അയാൾക്കൊപ്പം നിന്ന പൃഥ്വിരാജ് ഇപ്പോൾ പറയുന്നത് താൻ അറിഞ്ഞയുടൻ തന്നെ െ അതായത് തന്നെ ആ തന്നോട് ആരോ പറയുന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അതായത് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ എന്ന് അതറിഞ്ഞ ഉടൻ തന്നെ ഇയാളെ ഷൂട്ടിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി സിനിമാ ചിത്രീകരണത്തിൽ നിന്നും മാറ്റി നിർത്തി നിർത്തിയെന്ന് പൃഥ്വിരാജ് ഒരു വിശദീകരണം നൽകുകയാണ് അതും വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഒരു വിശദീകരണം നൽകുകയാണ് എന്തുകൊണ്ട് സിദ്ദിഖിനെ ചോദ്യം ചെയ്തതുപോലെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിന്റെ മറുപടിക്കായി ഇവിടെ മുറവിളി കൂട്ടുന്നത് പോലെ ധർമ്മജൻ ബോൾഗാട്ടിയെ നിർത്തിപ്പൊരിച്ചതുപോലെ കേരളത്തിലെ മാധ്യമ ലോകം എന്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ വിശദീകരണത്തിനായി ശ്രമിക്കാത്തത് എന്നതൊരു വലിയ ചോദ്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ പുറത്തുവിടലും അതിന് പിന്നാലെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കും എല്ലാം പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓ രണ്ടോ അതിലധികമോ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇത് എന്ന് വ്യക്തമാണ് അതിൽ ചിലരെ സംരക്ഷിക്കാൻ മാധ്യമങ്ങളും സർക്കാരും എല്ലാം ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട് ചിലരെ വേട്ടയാടാനും എന്തായാലും പൊതുജനങ്ങൾ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പൃഥ്വിരാജിന്റെ ഈ ഉദാഹരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ബൈ വെബ്ഡെസ്ക്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatara, and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram